എന്താ മോളെ അച്ഛ മാവേ കാണാനില്ല മാവേ മോളെ മാവേ 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 അച്ഛ മോളെ 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 എന്താ ഈ കാക്കോത്തിക്ക് കല്ല് കിട്ടുക എന്ന് വെച്ചാ
കാക്കോത്തിക്ക് കല്ലിയേറ്റി മന്ത്രം ചൊല്ലിയാ എന്ത് ആഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ ഇനി കാലം മൊത്തായി എന്നെ തല്ലാൻ കിട്ടില്ല നോക്കിയോ പടഞ്ഞോണി നമുക്ക് പോവാം നേരാണ് വസ്തുത ഇന്ന് അവന് തല്ലു കിട്ടില്ലേ കാക്കോത്തി ഒന്ന് കല്ലെടുത്താ ഇനി ഒരിക്കലും അവന് തല്ലു കിട്ടൂല ഉറപ്പാ കാക്കോത്തിക്ക് ഇഷ്ടമുണ്ടെങ്കിലേ കല്ലെടുക്കൂ കാക്കോത്തിക്ക് എന്തിനാ കല്ല് മാലയേട്ടെ കാക്കോത്തിക്ക് വലിയ ഇഷ്ടാ കല്ലുമാല എപ്പോഴും അത് കഴുത്തി ഇട്ടോണ്ടേ നടക്കൂ എപ്പോ എടുക്കും ആ ग्रहपाठं बोर्डिलोट पद न्यूनम समम एत्र किट्टाम सर अड़ स्थान अवड़े सर മുരളിക്കും ജോണിക്കും ഇങ്ങോട്ട് വരാം ചാച്ചൻ
ശിവന്റെ കാവായിരുന്നു അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് കാക്കാലത്തി സുഭദ്ര ഏ അഴക് എണ്ണ കറപ്പ് ദൈവളെ പോലെ ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്തി സുഭദ്ര സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്ര പെണ്ണിനോട് വല്ലാത്ത കൊതി ആരായി ഇളനീലാൻ ഒറ്റക്കാലൻ ദുഷ്ടൻ കഷ്മലൻ ദൈവനെ പോലെ പാട്ടും പാടി നടന്ന കാക്കാലത്ത് സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ കൊതിക്ക് മലക്കറവന്മാരുടെ കുതിരി ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ഡിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു രസികൻ മിടുമിടുക്കൽ കണ്ടാലോ കാമരേവൻ ദൈവം തന്നെ ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു എന്തിനു പറയുന്നു പത്താം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയും ലോകത്തിലായി നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ ആറുമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലും ഇളമീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ ഒറ്റോട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട് ഇളമീലാനും ചട്ടമ്പികളും പിന്നാലെ കാവിനകത്തിട്ട് അവർ സുഭദ്രയെ വലിച്ചകറ്റി അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചത് ഒരു വിടവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അന്നേരെ എവിടെ നിന്നെന്നറിഞ്ഞില്ല സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു ശിവരിങ്ങും കയ്യിലെടുത്ത് വട്ടം ചുരറ്റി ഒറ്റയടി ഇളമീലാന്റെ തലയ്ക്ക് ഇളമീലാൻ പടഞ്ഞു നീനു മരിച്ചു കാക്കാലത്ത് സുഭദ്ര കാവിൽ കുടിയേറി അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോത്തി കാവായി ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തുകാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും എവിടായിരുന്നുണ്ടല്ലോ അവൻ എടാ ഇതുവരെ എവിടെയായിരുന്നു വള്ളുക്കുടം വിട്ടിട്ട് നേരെ അത്രയായി
രാവിലെ കാളയ്ക്ക് ഇച്ചിരി കച്ചി പോലിട്ട് കൊടുക്കാൻ പോയി എന്തുവാ നിന്നോട് ദിവസം ഒക്കെ കളത്തിന് പറയണോടോ എടാ പറയണോ നിന്നെ മൂന്ന് നേരെ മോന്ത മാത്രമായിട്ട് അവനിങ്ങ് വന്നോളും പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളഞ്ഞ പോ ബഹളം വേണ്ട ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വത്സല ടീച്ചർ ഇനി എന്തൊക്കെ അറിയണ്ടേ ടീച്ചർ തല്ലോ പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെയും ഇരുന്നാൽ തീർച്ചയായും തല്ലും ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഒന്നാമൻ ആരാ ഉണ്ണി മിടുക്കൻ ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം അതെയോ പാട്ടില് മാത്രം മതിയോ പഠിത്തത്തിലും ഒന്നാമനാവണ്ടേ ഇരുന്നോളൂ ടീച്ചറെ കാള പ്രസവിക്കോ വണ്ടിക്കാള പ്രസവിക്കോ കാളയല്ലല്ലോ പശുവല്ലേ പ്രസവിക്കുന്നത് ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ ഈ മുരളിയെ കാള പറ്റുതാ മുരളി എന്താ ഇത് എന്താ കാണിക്കുന്നേ വിടോ വിടാൻ വിടാൻ പറഞ്ഞത് വിടോ മാറി നിൽക്കാൻ മുട്ടും പറഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലേ എന്താ ടീച്ചർ ഇവിടെ ഒരു ബഹളം ഒന്നുമില്ല പിള്ളേർ തമ്മിൽ വഴക്കിട്ടതാ ഇവനെന്തൊരു പതിവാ ടീച്ചറെ ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല മഹാശല്യവാ വാടാ നിന്നെ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട് വേണ്ട ടീച്ചർ എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ ഇനി ഞാൻ നോക്കിക്കോളാം ടീച്ചറങ്ങ് വിട്ടേ ടീച്ചറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ വാടാ അവിടെ ടീച്ചർ വേണ്ട പിന്നെ ഈ കുട്ടിച്ചാത്തിനെ വെച്ചോണ്ട് എങ്ങനെയാ സാറേ ക്ലാസ് എടുക്കുന്നത് എന്താ ടീച്ചറെ പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവൻ അടിയുണ്ടാക്കി പുന്നുസന്ധിനെ മുരളിയെ കാളപറ്റതാണെന്ന് പറഞ്ഞ് അതുകൊണ്ടല്ലേ ലേളയൊക്കെ ഉണ്ടായ മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ മുരളി പാവോ മുരളിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല കാളവണ്ടിക്കാരനെ എവിടുന്നാ കിട്ടിയതാ അവരൊരുപാട് പണിയെടുപ്പിക്കും എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല പഠിക്കണമെന്നാണ് വലിയ ഇഷ്ടമാ നിന്റെ രക്ഷാകർത്താവെന്ന് കൊണ്ട് ഒരുത്തം നടപ്പുണ്ടല്ലോ അയാളെ വിളിച്ചോണ്ട് വന്നൊരു ക്ലാസ്സിൽ കയറിയാൽ മതി വീട്ടിൽ വേണ്ടാത്തൊന്നും ഇവിടെയും വേണ്ട ഓ പോക എനിക്കാരുമില്ല അച്ഛനും ഇല്ല അമ്മയില്ല സാറുമാർക്കും കുട്ടികൾക്കും ആർക്കും എന്നെ കണ്ടുകൂടാ എനിക്ക് മതിയായി എനിക്ക് നീ പഠിക്കണ്ട സത്യമായിട്ടും പഠിക്കണ്ട
നീ ഇന്ന് മാത്തുക്കുട്ടി മലയാളിയുടെ മോനെ അടിച്ചു അല്ലേടാ നിന്നെ ടീച്ചർമാരും സാർമാരും പള്ളുക്കുടിച്ച് അടിച്ചിറക്കി അല്ലേടാ എന്നെ വിളിച്ചോണ്ട് എന്നിട്ട് സ്കൂളിൽ കയറിയാ മതി എന്ന് ഹെഡ്മാഷ് പറഞ്ഞു അല്ലേടാ ചെല്ലിയല്ലേ തന്തജാമൻ അങ്ങോട്ട് ചെല്ലേ അവനെ പഠിപ്പിക്കാൻ എന്റെ പൊന്നു മോനിനി അങ്ങനെ അങ്ങ് പഠിക്കണ്ട മുരളി നിന്നെ വത്സല ടീച്ചർ തിരക്കിയായിരുന്നു സ്കൂളിലോട്ട് ചെന്നാണ് ടീച്ചറെ കാണണമെന്ന് പറഞ്ഞു ഞാൻ ഇനി പള്ളിക്കൂടത്തിലേക്ക് ഇല്ല ജോണി എനിക്കിനി വരാൻ പറ്റില്ല എനിക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാക്കോത്തിക്ക് കല്ല് കെട്ടി ആ കല്ലും കാക്കോത്തി കൊണ്ടുപോയി പിന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു കാക്കോത്തിയല്ല കാക്കോത്തിയെ പോലെ ഒരു പെണ്ണ് ചുമ്മാ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് വരുന്നുണ്ടോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്ത് ചെയ്യാൻ പോവാ കാലയെ കുളിപ്പിച്ച് നടക്കാനോ അല്ല പിന്നെ അതൊക്കെ ഉണ്ട് നീ നോക്കിക്കോ എടാ മുരളി എടാ കുരുത്തങ്കട്ടവനെ കാലയെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നേരം എത്രയായി എന്തെടുക്കോടാ അവിടെ എടാ കൊച്ചനെ അവൻ ഇനി പള്ളിക്കൂടത്തിലോട്ടൊന്നും വരുന്നില്ല കൊച്ചൻ കൊച്ചന്റെ പാട്ടിന് പോയാട്ടെ പോവാനാ പറഞ്ഞത് കാളയെ കുളിപ്പിക്കാതെ നീ പിന്നെ എന്തോ ചെയ്യാൻ പോവാടാ തലതറച്ചവനെ വേഗം കാളയെ കുളിപ്പിച്ചേറ്റ് കച്ചി വരിയിട്ട് ഓടാ എന്താണോ പിന്നെ വെട്ടുപോത്തിനെ പോലെ നോക്കി നിൽക്കുന്നത് നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു അയ്യോ പത്രക്കാളി ആ ചെക്കനെ വിട്ടേക്കിടി നീ പോടി കളവി ചോദിച്ചേ കേട്ടല്ലോ എന്തിനാ വന്നത്
എനിക്കറിയില്ല എനിക്ക് വീടില്ല എനിക്ക് ആരുമില്ല നീ എന്തിനാ വന്ന എന്നോട് പറ ഞാൻ പാട്ട് കേട്ട് വന്ന നീ കക്ക വന്നല്ലെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ കക്കാനും എടുക്കാനൊക്കെ ഇവിടെ എന്താ ഉള്ളത് മോന്റെ പേരെന്താ ഉരളി ഞാൻ പോവോ എങ്ങോട്ട് പോവാൻ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് നീ ഞങ്ങളുടെ കൂടെ കൂടുന്നു ചെക്കനെ അങ്ങ് പറഞ്ഞു വിട് ആരെങ്കിലും അന്വേഷിച്ചു വരും വല്ല പോലീസോ പുക്കാറ കേട്ടു ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഓതല്ല ഇവിടുന്ന് ഇവൻ നല്ലൊരു കൊച്ചനാ മിടുക്കനാ പാട്ട് ഇഷ്ടമാണോ നിനക്ക് പാടാൻ അറിയാമോ ഒത്തിരി കാശ് കിട്ടും നീ ഇതൊന്ന് വെച്ചേ ഞാൻ കാണട്ടെ എന്തൊരു ശീല കാക്കോത്തിക്ക് ഒരു ചോപ്പ് നിറം കാക്കോത്തിയോ അതാരാ കാക്കോത്തി അല്ലെന്നൊക്കെ എനിക്കറിയാം എന്നാലും കാക്കോത്തിയെ പോലാ അരവിന്ദൻ പ്രസന്റ് ടീച്ചർ ബിന്ദു പ്രസന്റ് ടീച്ചർ ബിന്ദു പ്രസന്റ് ചന്ദ്രൻ പ്രസന്റ് ടീച്ചർ ജോണി പ്രസന്റ് മുഹമ്മദ് പ്രസന്റ് മുരളി 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 ഇന്നും വന്നില്ലേ അവൻ പഠിപ്പ് നിർത്തി പിന്നിപ്പ എന്ത് ചെയ്യുന്നു അവനിപ്പ തെണ്ടക്കാട സെറ്റില ടീച്ചർ
നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി. അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും തെണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായില്ലെന്ന് ഓർക്കുമ്പോഴാ. കുട്ടിയെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരുന്നില്ല. അതിനവനെ ആരും പിടിച്ചുകൊണ്ട് പോയതല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷെ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേറ്റാം. പോരെ മോളെ. വേണ്ടച്ചാ,
അച്ഛൻ ബെത്തപ്പെടുമെന്ന് വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ? ദേ തുടങ്ങി, അച്ഛൻ പോയി കിടന്നേ. നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ വിളിക്കണോ? വിളിക്കേ. കല്ല് കൊത്താനുണ്ടോ കല്ല്? ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം. വിളിക്കാം. കാലമത്തണ്ടോ കാലൻ? എന്നാ സാറേ കല്ല് കൊത്താനുണ്ടോ? ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താം സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. ആ വിളിച്ചു കൂവാതെ നടക്കണം. ഏ കാലൻ. ഏ
ആരെയും പേടിയില്ലേ? ആരെയും? പോലീസിനെയോ? പോടാ. അപ്പൊ പേടിയുണ്ട്. പോലീസിനെ എല്ലാവർക്കും പേടിയാ. പോലീസിനെ ഒന്നല്ല, പൂവാച്ചുനെയാ. പൂവാച്ചുവോ? അതാരാ? ദുഷ്ടനാ, ചത്തുപോയി. ഇന്നാലെ എനിക്ക് പേടിയാ. കൊന്നതാ, കോടാലി കൊണ്ട് വെട്ടി. ആരാ കൊന്നേ? പോടാ, എന്തിനാ ഇതൊക്കെ അറിയണ? നശൂലേ. ഇവിടാരില്ലേ? ഇവിടാരില്ലേ? എന്തുവാണ് ചേർക്ക ഇവിടെ വന്ന് വിളിച്ചു പോകുന്നത്? എന്താ? ഞാൻ മുരളിയുടെ ക്ലാസ് ടീച്ചറാ. അതിനിപ്പോ ഞാനെന്താ വേണം? ആ കുട്ടി ഇപ്പോ സ്കൂളിൽ വരാറില്ല. നാളെ മുരളിയുടെ പേര് വെട്ടും. 15 ദിവസം കഴിഞ്ഞാൽ പേര് വെട്ടുന്ന നിയമം. നിയമം പോലും കൂടി ചെയ്താട്ടെ. അവന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരണ്ട. ഇവിടെ ആർക്കും അവന് വേണ്ട. തെണ്ടാ നടക്കുമല്ലോ, തെണ്ടാ. കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിയാ അവൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ നിന്നോളൂ. എന്തിനാ നിന്നിട്ട്? ചാപ്പാട് കൊടുത്തതിന്റെ സമ്മാനം തന്നിട്ട് ആ ചെകുത്താൻ പോയത്. ദേ, തലച്ചോറ് വരെ ഇളകിപ്പോയി. ഇനി അങ്ങനൊന്നും ചെയ്യില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? പിന്നെ എന്തിനാ അവിടെ എവിടെയൊക്കെ ഏൽപ്പിക്കുന്നത്? കൊണ്ടു നിർത്തിക്കോ. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ പണിക്കൊരാളാവും. ടീച്ചർ പോയാട്ടെ, ഞാൻ വലുതൊക്കെ പറഞ്ഞു പോകും. പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. താവിന്റെ ഉള്ളിൽ കാണും ടീച്ചർ. വാ. ഞാനെന്താ നിന്റെ മറ്റവനോ? വില പറയടോ. എഴുതി വെച്ചിരിക്കുന്ന കണ്ടൂടെ? എന്താണ്ടാ ഈ എഴുതിയിരിക്കണ? ഏതെടുത്താലും 15 രൂപ. എന്റെ അമ്മോ. ഹായ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ആ
വയസ്സുള്ളപ്പോഴവൻ മരിച്ചു. അമ്പലത്തിൽ പ്രസാദം കൊടുക്കാൻ ഒരുക്കി വെച്ചിരുന്ന തിളച്ച പായസത്തിൽ വീണു. എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത്? എനിക്ക് ആരുമില്ല. എന്റെ ആകെയുള്ള സമ്പാദ്യമാണ്. ഇതങ്ങോട്ട് വാങ്ങി ആ കുഞ്ഞിനെ തന്നേക്കൂ. ഇതാ ഞാൻ മടത്തിക്കൊള്ളാം എന്റെ ലക്ഷ്മിയെ പോലെ. Oh,
ചെയ്യാൻ പറ്റിച്ചേ, എനിക്ക് നൊന്നില്ലല്ലോ. നിനക്ക് നൊന്നില്ലേ? നൊന്നില്ലേടാ? ഇപ്പൊ നൊന്തോ, ഇപ്പൊ നൊന്തോ. ഇനി എന്നെ പറ്റിക്കടാ, നശൂലേ. അയ്യോ, ഞാൻ കൂടൂല. കാക്കൂത്ത് ചീത്തയാ, എന്തിനാ എന്നെ എപ്പോഴും അടിക്കുന്നത്? ഞാൻ ഇനി അടിക്കും. നീ സ്നേഹമില്ലാത്തവന, ചീത്തയാ. പോടാ, പോ, എവിടെ വേണമെങ്കിലും പോ, നിന്നെ എനിക്ക് വേണ്ട. കാണാൻ പറ്റവനെ അല്ലേലും ഞാൻ പോവ. കാക്കോത്തിന് പിണക്കൊന്നുമില്ല. എനിക്ക് പിണക്കുവാ. കാക്കോത്തി എന്നോട് കൂട്ടാന്ന് പറഞ്ഞ ഞാൻ കാക്കോത്തിക്ക് ഒരു സമ്മാനം തരാം. പറ. എന്ത് സമ്മാനം? ആദ്യം കൂട്ടാന്ന് പറ. ആദ്യം കാണിക്ക. കൂട്ടാണെന്ന് പറഞ്ഞ കാണിക്കാം. കൂട്ടാ. താ ജനിച്ചിട്ട് കുളിച്ചു കാണുകയല്ല, അതൊക്കെ നമുക്ക് കുളിപ്പിക്കാളിയാ. പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം. അളിയോ, വിളിക്കട്ടെ. സംശയിക്കണ്ട സാർ, നടന്നതും പറയും, നടക്കാൻ ഇരിക്കുന്നതും പറയും, എല്ലാം പറയും. നടക്കുന്നു ഇരിക്കുന്നു ഒന്നും നമുക്കറിയണ്ട, കാര്യം വല്ലതും നടക്കുമെന്ന് മാത്രം അറിഞ്ഞാ മതി. നടക്കും സാർ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. കൈ കാണിച്ചേ. തോമസേ, കാര്യമൊക്കെ നടക്കുന്നാ തോന്നുന്നേ. ഇഷ്ടദേവൻ ഹനുമാനാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മോഹം കണ്ടപ്പോഴേ മനസ്സിലായി. ജഗത്താനെ, ഇവിടെ നിന്ന് കഴിക്കുന്ന അല്ലെന്നും പിടിക്കല്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. എന്തിനാ അകത്തോട്ട് പോണേ? ഇവിടെ നിന്നോണ്ട് മതി. അയ്യേ, ഇവിടെ നിന്നോ? ആളെ വേണ്ട, മോശമല്ലേ. എന്ത് മോശം? കൈ കാണിച്ചേ. ഒച്ച വയ്ക്കാതെ അപ്പുറത്തൊക്കെ ആളുകളുള്ളതാ. അപ്പുറത്തെ ആളുണ്ടോ? തോന്നിക്കല്ലേ, നമ്മൾ മാത്രം കേട്ടാ പോരെ. എനിക്ക് തരുവോ? കൈ നോക്കണെങ്കിൽ കാശുതാ. കാശൊക്കെ തരാം, അകത്തോട്ട് വാ.
പയ്യൻ വാലാണല്ലോ പ്രശ്നാവോ? ശരിയാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. പയ്യന്റെ ആരും ഇല്ലേ, ഞാനേറ്റു അറേഞ്ച്മെന്റൊക്കെ നടത്തിയോ? നീ പോയി ഒരു പാക്കറ്റ് വിളിച്ചു വാങ്ങിച്ചോട്ടോ, അതൊക്കെ നമുക്ക് കാണാലോ. മിടുക്കൻ அவர் கண்ணீர் கடலிலே விழமாட்டார்.
വരാൻ. വാടാ അച്ഛ, വേറൊന്നത് ഇവനെ അനുഗ്രഹം ചേർക്കാൻ കക്ക നടക്കായിരുന്നു. എടാ, ഞാൻ കണ്ടില്ലായിരുന്നു എന്താകണമായിരുന്നു നിന്റെ സ്ഥിതി. സത്യം പറയണം, നിനക്ക് വിശന്നിട്ടാണോ കേട്ടത്? പറയടാ, ചോദിച്ചു കേട്ടില്ലേ? എന്താ വത്സല ഇത്? നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി വാ, ആ ഒനിയു വാ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ. നിപ്പുണ്ടല്ലേ അഹങ്കാരം അഹങ്കാരം. വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ? ടീച്ചർ വഴക്കുറങ്ങി വെച്ച് ഇങ്ങനെ കരയാം. മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെ കൂടെ അലയുവാണെന്നും അറിഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമവരെന്ന് അറിയാമോ നിനക്ക്? ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏ, കരയാതെ കണ്ണു തുടക്കി. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഒന്നാൻ പോകുമ്പോൾ രണ്ടര ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരുത് കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും ഇതുവരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെയും നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരി ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരിപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ, ഞാൻ നിന്റെ ടീച്ചറല്ലേ. എന്തിനാ പിന്നെയും കരയുന്നത്? ശരി ശരി, നീ കഴിക്ക്. ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ പോവില്ലെന്ന്. സത്യം ചെയ്യ്, നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ്. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടി പോകും. കഴിക്ക്. കുറച്ചുകൂടി തടി, വിശപ്പ് കേട്ടില്ല. കൊറേ ആയല്ലോ മോന്തിരി, ഇനി ഇല്ല. എടി, ഞാൻ പട്ടുകാരി ചത്തുപോടി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കാലത്തല്ലോ കുറച്ചുകൂടി തടി. ആ വേണ്ടെങ്കിൽ ദേക്ക് ഒഴിച്ചേക്ക്. കഞ്ഞി ലക്ഷ്മി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചെക്കൻ പോയ ദണ്ണവാ പെണ്ണിന്. ലക്ഷ്മി പിണങ്ങിയിരിക്കുക. എന്തിനാ പിണങ്ങിയിരിക്കണേ? ദാ ലക്ഷ്മിക്ക് വാങ്ങിയതാ വള. സ്വീകരിക്കാൻ വന്നിരിക്കണം. ഡാ, നീ ഒരു ആണോടെ അവൾ അങ്ങനെ തല്ലി മേടിച്ച് വന്നിരിക്ക ജന്തു. ലക്ഷ്മി എന്താ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ പോയെങ്കിൽ പോട്ടെ, എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി, അങ്ങനെ കരുതിയാ മതി. കരയാതെ മോളെ,
വന്നു വണ്ടിയിൽ തൻ പച്ചടി ഇങ്ങോട്ട് വിളമ്പ്. അങ്ങോട്ട് കൊടുക്കൂ. മോളെ മുരളിയും കൂട്ടി പോയിക്കോളൂ. ഇതൊക്കെ ഇനി ഇതുകൂടെയല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോ. മുരളി ചീത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ഇന്ന് വാവച്ചിയുടെ പെരുന്നാളാ. എന്റെ അനിയത്തിയുടെ. ടീച്ചർ കാണിയിട്ടുണ്ടോ? എവിടെയോ അറിയില്ല. അവളെ ആരെങ്കിലും ഊട്ടുന്നുണ്ടെങ്കിൽ, അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നും എന്റെ അച്ഛന്റെയും വിശ്വാസം. ആ കടം തീർക്കുക, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം. ടീച്ചർക്ക് കണ്ട അറിയോ? എനിക്ക് അവൾ ഇപ്പോഴും കുഞ്ഞ. അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞ്. ും
ഇതാ പാഠപുസ്തകങ്ങളുടെ ലിസ്റ്റ്. കാശിം, നീ തന്നെ പോയി വാങ്ങിച്ചോളൂ, ഞാൻ പുറകെ വന്നേക്കാം. രണ്ടാമതായി തുടങ്ങിയല്ലേ പഠിത്തം, അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വന്നോളൂ. ആ ദേ പിന്നെ ചുണയായിട്ട് സന്തോഷമായിട്ടിരിക്കണം. ആരെങ്കിലും കാളപറ്റവനെ എന്നൊക്കെ വിളിച്ചാലേ ദേഷ്യപ്പെടാനൊന്നും പോകണ്ട കേട്ടോ. നിനക്ക് അത്രയ്ക്കങ്ങ് സങ്കടം വന്നാ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, വത്സല ടീച്ചറുടെ മോനാണെന്ന്. പോയിട്ടു വാ. തിരുകുരുതി വേണം കുടംകള്ളു കൊണ്ട കരിങ്കോഴി കൊണ്ട പെരുമീൻ വരും മുമ്പ് തലബല തറിഞ്ഞാൽ ഇനി പത്ത് കൊല്ലം സുവിച്ചങ്ങൾ പിച്ച ഈനം വരുത്താൻ ഏനം കെടുത്താൻ പൂനം വരുത്താത്ത ചെങ്കാളിയാണ് സൂക്ഷിച്ചെടുത്താൽ കൊടുക്കും കൊടുക്കും കോവിച്ചു പോയ കടുപ്പം കടുപ്പം Thank you.
ുരുതി വേണം കുടംകള് കൊണ്ട കരിങ്കോഴി കൊണ്ട തെരുമീൻ വരും മുമ്പ് തലവല തരിഞ്ഞാൽ ഇനി പത്ത് കൊല്ലം സുവിജ്ഞങ്ങൾ പിച്ച സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം സമ്പത്ത് വന്നാൽ ആപത്ത് തിന്നാൽ ദൈവത്ത് വെച്ചാതെ കാപത്ത് തിന്നാം അച്ഛനൊന്ന് വെറുതെ ഇരിക്കൂ. നേരവും കാലം നോക്കിയാ രണ്ടാമത് ഇവനെ പഠിക്കാൻ കൊണ്ടാക്കിയത്. Thank you.
Oh.
കാക്കോത്തി ിൽ തോളത്തെടുക്കുന്ന തങ്കക്കാല